നമസ്കാരം ദേവസ്വം എൽ ഡി സി സ്പെഷ്യൽ ടോപ്പിക്സിൽ മുപ്പത്തി മൂന്നാമത്തെ ആണ് സിലബസിലുള്ള നയൻറ്റി പെർസെൻറ്റേജ് പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരോ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇപ്പോൾ എടുത്ത് പഠിക്കുന്നത് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ക്ലാസ്സുകൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ്സിലും വ്യത്യസ്തമായ രണ്ട് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് മുമ്പ് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും മാക്സിമം റിവൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ ഇന്ത്യയിലെ പ്രധാന നൃത്ത രൂപങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ പരീക്ഷയിലൊക്കെ കോമൺ ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട പോയിൻസ് എന്തൊക്കെയാണ് നോക്കാം കേരളത്തെ സംബന്ധിച്ച് കഥകളിയുണ്ട് മോഹിനിയാട്ടമുണ്ട് നമ്മൾ കേരളത്തിൻ്റെ തനത് കലാരൂപം അതേപോലെ തനത് നൃത്തരൂപം എന്നീ രീതികളിൽ കഥകളിയും മോഹിനിയാട്ടവും പറയാറുണ്ട് ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന പ്രശ്നമാണ് ആസാമിൻ്റെ കേസിൽ ബിഹുണ്ട് സാത്രി ഉണ്ട് അതേപോലെ ജപ്പാനി നമ്മൾ ബിഹു ആണ് ഏറ്റവും ഫേമസ് ആസാം അസാമിനെ സംബന്ധിച്ചിടത്തെയാണ് അവരുടെ ബിഹു സാത്രിയ ജപാലി മഹാരാഷ്ട്ര തമാശ ഒരുപാട് നമ്മൾ ചോദിച്ചുള്ളതാണ് അതേപോലെ ദാഹി കല പഞ്ചാബ് ഭാങ്ക്രിത്രം നൃത്തം വളരെ ഫേമസ് ആണ് അതുപോലെ ഗിഡായ ഉണ്ട് അപ്പോൾ സത്യക്ഷണം കേരളത്തിൻ്റെ നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് കഥകളി മോഹിനിയാട്ടം ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി ആസാം ബിഹു സാത്രിയാ ജപാലി മഹാരാഷ്ട്ര തമാശ ദാഹിക്കാല പഞ്ചാബ് ഗിഡ ഗിഡ് ഒഡീഷ ഒഡീസി ഗോട്ടിപ്പുവാ ഒഡീഷൻ എന്തൊക്കെയാണ് ഒഡീഷൻ എന്തൊക്കെയാണ് ഒഡീസി ഗോട്ടിപൂവ ഒഡീസി ഗോട്ടിപ്പുവാ ഗുജറാത്ത് ഗർബ രാസ് ഗുജറാത്തിന് എന്തൊക്കെയാണ് ഗർബ രാസ് ദസ് നൃത്തം എപ്പോഴും ചോദിക്കുന്നതാണ് തമിഴ്നാട് ഭരതനാട്യമാണ് പിന്നെ കുമ്മിയുണ്ട് കരകാട്ടമുണ്ട് മയിലാട്ടമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി തമിഴ്നാട്ടിൻ്റെ ഭരതനാട്യത്തിനാണ് അപ്പോൾ തമിഴ്നാട് എന്തൊക്കെയാണ് ഭരതനാട്യം കുമ്മി കരകാട്ടം മയിലാട്ടം ദെൻ കർണാടക ജദ്ജതിൻ ബിദേശിയ കർണാടകന് എന്തൊക്കെയാണ് ജദ് ജതിൻ ഉണ്ട് ബിദേശിയുണ്ട് രാജസ്ഥാൻ കയറൽ കുമാർ കയറൽ കുമാർ രാജസ്ഥാൻ ുമാർ ഇപ്പോൾ ഒഡീഷ ഒഡീസി ഗോട്ടിപ്പുവാ ഗുജറാത്ത് ഗർഭ ദണ്ഡിയ രാസ് തമിഴ്നാട് ഭരതനാട്യം കുമ്മി കരകാട്ടം കർണാടക കർണാടകൻ ബിദേശിയ രാജസ്ഥാൻ ഖൈറൽ കുമാർ ജമ്മു കാശ്മീർ റൗഫ് ചാക്രി റൗഫ് ചോദിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് കർമ്മ മിസോറാം ചിറാവു അത് മുള മുളനൃത്തമാണ് പശ്ചിമബംഗാൾ ചൗ ജാത്ര ഉത്തർപ്രദേശ് കഥക്ക് രാസീൽ രാസലീലയും ഉണ്ട് ഏറ്റവും ഫേമസ് എന്താണ് കഥക്കാണ് ഇപ്പൊ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് റൌഫ് ചാക്രി ജാർഖണ്ഡ് കർമ്മ മിസോറാം ചിറാവു പശ്ചിമബംഗാൾ ചൗ ജാത്ര ഉത്തർപ്രദേശ് കഥക്ക് നൌട്ടങ്കി രാസലീല മധ്യപ്രദേശ് മജാലോദ ഗ്രിഡ മൂന്ന് നൃത്തരൂപങ്ങൾ മേഘാലയ ഷാദ് നോഗ്രം ഹിമാചൽ പ്രദേശ് നദി ഹരിയാന സ്വാങ് മജ ലോത ഗ്രിഡ മേഘാലയയുടെ ഷാദ് നോക്രൈൻ ഹിമാചൽ പ്രദേശിൻ്റെ നദി ഹരിയാന സ്വാങ് ഹരിയാന സ്വാങ് ഇപ്പം ഈ നൃത്തരൂപങ്ങളൊക്കെ ഒന്ന് രണ്ട് തവണ കേട്ടു വെച്ചേക്കാം ഏറ്റവും ആയിട്ടുള്ള ഏതെങ്കിലും ചോദിച്ചാൽ നമുക്ക് സിംപിളായിട്ട് മാറ് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സിലബസിൽ ഒരു ചെറിയ പാർട്ട് പ്രശസ്തമായ വാദ്യോപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളും ഇതിൽ കുറേയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പുല്ലാങ്കുഴലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഹരിപ്രസാദ് ചൗരസ്യ പന്നാലാൽ ഘോഷ് കുടമാളൂർ ജനാർദ്ധനൻ കുടൻമാളൂർ ജനാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ പുല്ലാങ്കുഴൽ വിദഗ്ധർ ആരൊക്കെയാണ് ഹരിപ്രസാദ് ചൗരസ്യ പന്നലാൽ ഘോഷ് കുടമാളൂർ ജനാർദ്ധനൻ ഷെഹനായി ഷഹനായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരുടെ പേര് വരും ബിസ്മില്ലാ ഖാൻ അതേപോലെ കൃഷ്ണാ ബല്ലേഷ് ഷൈലേഷ് ഭഗവത് ഷെഹനായി ആരൊക്കെയാണ് ബിസ്മില്ലാ ഖാൻ കൃഷ്ണാ ബല്ലേഷ് ഷൈലേഷ് ഭഗവത് യലിൻ ലാൽഗുഡി ജയരാമൻ ടി എൻ കൃഷ്ണൻ എൽ സുബ്രഹ്മണ്യം ബാലുസ്വാമി ദീക്ഷിതർ ലാൽഗുഡി ജയരാമൻ ടി എൻ കൃഷ്ണൻ എൽ സുബ്രഹ്മണ്യം ബാലുസ്വാമി ദീക്ഷിതർ ശ്രദ്ധിക്കുക വയലിൻ ആരൊക്കെയാണ് ലാൽഗുഡി ജയരാമൻ ടി എൻ കൃഷ്ണൻ എൽ സുബ്രഹ്മണ്യം ബാലു സ്വാമി ദീക്ഷിതർ ദെൻ സരോദ് അലി അക്ബർ ഖാൻ അംജദ് അലി ഖാൻ സരോദ് ആരൊക്കെയാണ് അലി അക്ബർ ഖാൻ അംജദ് അലി ഖാൻ വീണ ചിട്ടി ബാബു ദുരൈസ്വാമി അയ്യങ്കാർ അപ്പോൾ വയൻ്റെ കേസ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ലാൽഗുഡി ജയരാമൻ ടി എൻ കൃഷ്ണൻ എൽ സുബ്രഹ്മണ്യം അതേപോലെ ബാലുസ്വാമി ദീക്ഷിത നമ്മൾ ത്രിമൂർത്തികൾ എന്നൊക്കെ പറഞ്ഞ് പേരുടെ പേര് പഠിച്ച ഓർമ്മയുണ്ടോ അതുപോലെ സരോദ് അലി അക്ബർ ഖാൻ അംജദ് അലി ഖാൻ വീണ ചിട്ടി ബാബു ദുരൈസ്വാമി അയ്യങ്കാർ മൃദംഗം പാലക്കാട് മണിയർ സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സാരംഗി സുൽത്താൻ ഖാൻ ഷബീർ ഖാൻ രമേശ് മിശ്ര പണ്ഡിറ്റ് രാംനാരായൻ അതേപോലെ മണ്ടോലിൻ യു ശ്രീനിവാസ് ഇപ്പം മൃദംഗം കലാകാരിൽ ഏറ്റവും ഫേമസ് പാലക്കാട് മണിയറാണ് സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സാരംഗി സുൽത്താൻ ഖാൻ ഷബീർ ഖാൻ രമേശ് മിശ്ര പണ്ഡിറ്റ് രാംനാരായണൻ മണ്ടോലിൻ യു ശ്രീനിവാസ് സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ നിഖിൽ ബാനർജി ഉസ്താദ് ബിലായത്ത് ഖാൻ നാദസ്വരം തിരുവിഴ ജയശങ്കർ ചിന്ന മൗലാന തബല സക്കീർ ഹുസൈൻ എല്ലാവർക്കും അറിയാം അല്ലാരഖ ശങ്കാർ ഘോഷ് അനിന്ദോ ചാറ്റർജി അപ്പൊ സിത്താർ മാന്രി ആരൊക്കെയാണ് പണ്ഡിറ്റ് രവിശങ്കർ നിഖിൽ ബാനർജി ഉസ്താദ് ബിലായത് ഖാൻ നാഥസ്വർ ആരൊക്കെയാണ് തിരുവിട ജയശങ്കർ ചിന്ന മൗലാന തബല ആരൊക്കെയാണ് സക്കീർ ഹുസൈൻ അല്ലാരഖ ശങ്കാർ ഘോഷ് അനിന്ദോ ചാറ്റർജി ഇപ്പോൾ വളരെ വ്യത്യസ്തമായ പരീക്ഷയ്ക്ക് ഓൾറെഡി പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ പാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പഠിച്ചു വച്ചിരുന്നുകഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് സുഖമായിട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ നമ്മൾ പഠിച്ചു കേരളവുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു കഥകളി മോഹിനിയാട്ടം ആന്ധ്രാപ്രദേശ് എന്തൊക്കെയായിരുന്നു കുച്ചിപ്പുടി ആസ്സാം ബിഹു സാത്രിയ ജപ്പാലി മഹാരാഷ്ട്ര തമാശ ദാഹികാല പഞ്ചാബ് ഭാഗ്രാഗിഡ ഒഡീഷി എന്തൊക്കെയായിരുന്നു ഒഡീസ ഗോട്ടിപ്പുവാ ഗുജറാത്ത് എന്തായിരുന്നു ഗർബ ദണ്ഡിയ രാസ് തമിഴ്നാട് എന്തൊക്കെയായിരുന്നു ഭരതനാട്യം കുമ്മി കരകാട്ടം മയിലാട്ടം കർണാടക ജജ്ജദിൻ വിദേശിയ രാജസ്ഥാൻ ുമാർ കാശ്മീർ റൌഫ് ചാക്രി ജാർഖണ്ഡ് കർമ മിസോറാം ചിറാവു പശ്ചിമബംഗാൾ ചൗ ജാത്ര ഉത്തർപ്രദേശ് കഥക് നൌട്ടങ്കി രാസലീല മധ്യപ്രദേശ് മജാലോത ഗ്രിഡ മേഘാലയ ഷാദ് ഹിമാചൽ പ്രദേശ് നദി ഹരിയാന സ്വാങ് പിന്നെ നമ്മൾ വാദ്യോപകരണങ്ങളും ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളും പഠിച്ചു പുല്ലാങ്കുഴൽ ആരായിരുന്നു ഹരിപ്രസാദ് ചൗരസിയ പന്നലാൽ ഘോഷ് കുടമാളൂർ ജനാർദ്ദുനൻ ഷഹനായി ബിസ്മില ഖാൻ കൃഷ്ണബല്ലേഷ് ശൈലേഷ് ഭഗവത് വയലിൻ ലാൽഗുഡി ജയരാമൻ ടി എൻ കൃഷ്ണൻ എൽ സുബ്രഹ്മണ്യം ബാലുസ്വാമി ദീക്ഷിതർ സരോദ് അലി അക്ബർ ഖാൻ അംചദ് അലി ഖാൻ വീണ ചിട്ടി ചിട്ടിബാബു ദുരൈസ്വാമി അയ്യങ്കാർ മൃദംഗം പാലക്കാട് മണിയർ സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സാരംഗി സുൽത്താൻ ഖാൻ ഷബീർ ഖാൻ രമേശ് മിശ്ര പണ്ഡിറ്റ് രാംനാരായണൻ മണ്ടോലിൻ യു ശ്രീനിവാസ് സിത്താർ പണ്ഡി രവിശങ്കർ നിഖിൽ ബാനർജി ഉസ്താദ് ബിലായത്ത് ഖാൻ നാദസ്വരം തിരുവര ജയശങ്കർ ചിന്ന മൗലാന തബല സക്കീർ ഹുസൈൻ അല്ലാറക്ക ശങ്കർ ഘോഷ് അനിന്ദോ ചാറ്റർജി ഈ പോയിന്റ്സ് മാക്സിമം റിവൈസ് ചെയ്ത് പഠിക്കുക ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ ഒരു ലേറ്റസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പരീക്ഷാ തീയതി ഡിക്ലെയർ ചെയ്യുന്നതനുസരിച്ച് ബാക്കിലേക്ക് രണ്ട് വർഷത്തെ കറണ്ട് അഫേഴ്സ് മന്ത്ലിയും ടോപ്പിക് വൈസുമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സും ഒപ്പം തന്നെ വീക്ക്ലി എക്സാംസും ഡെയിലി ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതായത് ഡെയിലി ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങും അടങ്ങുന്നതാണ് ഈ കോഴ്സ് ഇപ്പോൾ തീർച്ചയായിട്ടും ചേർന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്കറിയാം കറണ്ട് അഫോഴ്സിന് മെയിൻ പരീക്ഷകളിൽ പത്ത് മുതൽ ഇരുപത് മാർഗ്ഗ് എക്സ്പെക്റ്റ് ചെയ്യാം ആ മാർഗ്ഗ് ഉറപ്പ് തരുന്ന ഒരു കോഴ്സാണിത് താൽപ്പര്യമുള്ളവർ മാത്രം ചേർന്ന് പഠിക്കുക ചേർന്ന് അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾക്ക് ഏത് സമയത്തും കേൾക്കാവുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ്സുകളും ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ട്സ് അതായത് പ്രിൻ്റ് എടുക്കാവുന്ന നോട്ടുകളുമാണ് അതുപോലെ നമ്മുടെ എക്സാമുകൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെ ബേസ് എക്സാം ഉണ്ടാവും എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ ബേസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങും ഇങ്ങനെ കറണ്ട് അഫോഴ്സിൽ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തവർക്ക് ഫുൾ മാർഗം നേടിത്തരാൻ പ്രാപ്തമായൊരു കോഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക താല്പര്യമുള്ള എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്യുക താങ്ക്